രണ്ട് ബക്കറ്റ് പിടിച്ചിട്ട് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ, അത്യാവശ്യം റെഡിയായി, ഒരു ബാഗും പിടിച്ച് കാലി ബക്കറ്റും പിടിച്ചിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ലേ ചിന്തിക്കുന്നത്. ഈ രണ്ട് കാലി ബക്കറ്റും പിടിച്ച് കുറച്ച് നാടൻ മീൻ, അതായത് കായൽ മീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പുഴമീനൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. മീനൊക്കെ വാങ്ങുന്ന കാഴ്ചകളും അത് വെച്ച് കറി ഉണ്ടാക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ മാജിക് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി മീനൊക്കെ കൂട്ടി ചോറുണ്ണാനായിട്ടുള്ള ഒരു ഇത്തിരി ആർത്തിയൊക്കെ തോന്നുമല്ലോ. കാരണം ആദ്യത്തെ 10 ദിവസം അത്തം പിറന്നു കഴിഞ്ഞാൽ 10 ദിവസം പിന്നെ അവിട്ടം വരെ എങ്ങനെയും നമ്മൾക്ക് വെജിറ്റബിൾ ആയിരിക്കും. വീട്ടില് പോകുന്നിടത്തും വിരുന്ന് പോകുന്നിടത്തും ഓണസദ്യ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മള് വെജിറ്റബിൾ തന്നെയാണല്ലോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ചോറുണ്ണാനുള്ള ഒരു കൊതി ഉണ്ടാവും. കൂടുതൽ മീൻകറി ആയിരിക്കും നമുക്ക് കൂട്ടാനായിട്ട് കൊതി ഉണ്ടാവുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ വരാപ്പുഴയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് നല്ലൊരു മീൻകറി വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണേ. ഈ വഴി കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചി എറണാകുളത്ത് താമസിക്കുന്നവർക്ക് മിക്കവാറും ഈ വഴി മനസ്സിലാകും. നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡാണിത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വന്ന് കണക്ട് ആവുന്ന നല്ല വഴിയാണ് കേട്ടോ. ഇവിടെ വരാപ്പുഴയിലാണ് നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകുന്നത്. നല്ല പെടയ്ക്കണ മീൻ, കായൽ മീനൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പൊ നമുക്ക് പൊക്കോണ്ട് അങ്ങനെ ഇരിക്കുക, വഴിയിലെ യാത്രകളൊക്കെ കാണാം, മീനും വാങ്ങിച്ച് തിരിച്ചു വരാം. നല്ല ഫ്രഷ് മീൻ കിട്ടും. അവിടെ ലേലം വിളിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പൊ ആ ലേലം വിളിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്നിട്ട് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ വന്ന് കറി വെച്ച് രുചികരമായ ഭക്ഷണം കഴിക്കാം. അപ്പൊ എല്ലാ കാഴ്ചകളും നിങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി ഇരുന്ന് കാണുക. വരാപ്പുഴ മാർക്കറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. മാർക്കറ്റിന്റെ എൻട്രൻസ് ആണിത്. ഒരുപാട് കടകളുണ്ട് ഇവിടെ. വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് ചെട്ടിഭാഗം മാർക്കറ്റ്, അതാണ് ഈ ഒരു മാർക്കറ്റിന്റെ പേര് കണ്ടോ. നമ്മൾ അതിനകത്താണ് മീൻ വാങ്ങിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ വണ്ടി ഇവിടെ ഒരു നല്ല സ്പേസ് നോക്കിയിട്ട് പാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീൻ വാങ്ങിക്കാൻ പോകാം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പൊ അത് കാരണം ഞാൻ കൊടയൊക്കെ ചൂടി, എപ്പോഴും മഴയായതുകൊണ്ട് കൊടയൊക്കെ എടുക്കും. എന്നാലും ഇപ്പൊ കൊടയൊക്കെ ചൂടി വെയിലും ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. അപ്പൊ അതുകൊണ്ട് ബക്കറ്റൊക്കെ പിടിച്ചിട്ട് പോവാണ്. മാർക്കറ്റിന്റെ അകത്തേക്ക് പോവാം. കടകളാണ് ആദ്യം തുടങ്ങുന്നത്. വെജിറ്റബിൾ കടകളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥിരമായി വെജിറ്റബിൾ വാങ്ങുന്ന കടയാണിത്. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ വെജിറ്റബിൾ വാങ്ങിക്കാറ്. ആദ്യം ഞാൻ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വരട്ടെ. വെച്ചിട്ടുണ്ട് ഉണക്കച്ചമ്മീനൊക്കെ, നല്ല ഉണക്കച്ചമ്മീനൊക്കെ ഉണ്ടാവും. എല്ലാം കിട്ടും. ഉണക്ക മീൻ, നാടൻ മുട്ട, പുളി, കൊടംപുളി, വാളംപുളി എല്ലാം കിട്ടും. ചിക്കൻ ഉണ്ട്. അവിടെ നമുക്ക് മീറ്റൊക്കെ കിട്ടുന്നുണ്ട്. ബീഫ്, നല്ല ബീഫൊക്കെ അവിടെ കിട്ടും. ഇവിടെ മീനിന് മാത്രമായിട്ട് വേറെ സെക്ഷനാണ് ഉള്ളത്. ലേലം വിളിക്കുന്ന തട്ട് ഇവിടെയാണ് കേട്ടോ. ഈ തട്ടിൽ മിക്കവാറും ലേലം വിളിക്കുന്ന കൊത്തകളായിട്ട് ഓണം വിളിക്കും. അവിടെ നമുക്ക് നമ്മളെ പോലുള്ള റീറ്റെയിൽ ആളുകൾക്ക് വന്നിട്ട് വാങ്ങിക്കാം. ഇവിടെ വെച്ചേക്കുന്നത് കരിമീനൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. എല്ലാം അങ്ങനെ ലേലമായിട്ട് വേറെ ഉണ്ടായിരുന്നു. ചെറുതുണ്ടോ? അപ്പൊ ഒരു കട്ട്ള, നല്ല ഫ്രഷ് കട്ട്ള ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചേട്ടാ അതൊന്ന് എടുക്കാമോ? തലയോട് കൂടി എടുക്കണേ, തല ഫുള്ളായിട്ട്. എത്രയാത്? ഭയങ്കര വിലയായിട്ട്. മഴ ആയതുകൊണ്ട് കൂടുതലും ആളുകള് പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല വിലയാണ്. നല്ല നല്ല ഫ്രഷ് മീൻ കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരണത്. ഒരു പ്രത്യേക ടേസ്റ്റ്.
ഇനി അവിടെ നെയ്മീനുണ്ട്, ചെറിയ നെയ്മീനാണ്, നമുക്കത് വാങ്ങിക്കാം. കണമ്പുണ്ട്, അത് വാങ്ങിക്കാം. അരക്കിലോ തന്നേരെ ഫ്രഷ് അല്ലേ? പാത്രത്തിന്റെ മുൻതൂക്കം കൊടുത്തോ കുറച്ച്. ആ ചേട്ടൻ ജീവിത കാര്യമുണ്ട്. ചേട്ടൻ പേരെന്താ? ഇവിടെ തന്നെ ഉള്ള, ഇവിടെ തന്നെ ഉള്ള. എത്ര മണിക്ക് രാവിലെ എപ്പോഴാ തട്ട ഓപ്പൺ ചെയ്യുന്നേ? നന്നാക്കാൻ പൈസ കൊടുക്കുന്നു. അറുന്നൂറ്റമ്പത് ഒരെണ്ണം വാങ്ങിച്ചു, ചെറുതാണ്. ഞാൻ കൂടി അരക്കിലോ മതിയാവും അല്ലേ? അരക്കിലോ എടുത്തോ ഇത്. അത്യാവശ്യം മീനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചധികം മീൻ വാങ്ങിച്ചു, കാരണം നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും വരാപ്പുഴയിൽ വന്ന് വാങ്ങിപ്പോകുക ബുദ്ധിമുട്ടാണ്. ആഴ്ചയിലൊരിക്കുകയോ ഒരു പ്രാവശ്യം ഒക്കെയാണ് നമ്മൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രഷ് മീനൊക്കെ നിറച്ച് വാങ്ങിയിട്ടുണ്ട്, ഇനി നന്നാക്കി വെച്ച് ഉപയോഗിക്കാം. ഇനി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം, അതിനുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ട്. നോക്കാം, ചെമ്മീൻ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചെമ്മീനും പീച്ചിങ്ങയും കൂടി നല്ലപോലെ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് പീച്ചിങ്ങ ഒരു കിളന്ത് നോക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് നല്ലതെന്ന് തോന്നുന്നു. ആ ഇത് എന്താ അറിയോ, ആ ഇത് കുഴപ്പമില്ല തോന്നുന്നു. മണവും വരും, പിന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ചീറ്റാക്കി. രണ്ട് കിലോ അമ്പത് സൗര, രണ്ട് കിലോ അമ്പത്, രണ്ട് കിലോ അമ്പത്. തക്കാളി അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട്. കടയാണ്, അരിയും സാധനങ്ങളൊക്കെ ഉണ്ട്. കുടംപുളി, പച്ചമുളക് എല്ലാം ഉണ്ട്. സാധന ഐറ്റംസ് ഒക്കെ കിട്ടും. പരിപ്പുണ്ട് ചേട്ടാ, എങ്ങനെയാണ് പപ്പടം? അത് കിലോ 160 രൂപ. കിലോ ആണ്? എനിക്കൊരു 100 രൂപ ഒക്കെ തന്നാൽ മതി. അതിനുണ്ടാവും.
വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ പപ്പടമാണെന്ന് തോന്നുന്നേ. നല്ല പപ്പടം അല്ലേ? കൊഴുവ താറാമുട്ടയുണ്ട്, നാടൻ മുട്ടയുണ്ട്, പിന്നെ വരവുണ്ട്. ഉണക്കമീൻ്റെ എല്ലാ ഐറ്റവും നമുക്ക് ഇവിടെ കിട്ടും. വരാപ്പുഴ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാം നമുക്ക് പച്ചക്കറിയാണെങ്കിലും ഈ പറയുന്ന പോലെ മരുന്നുകട അടക്കമുണ്ട്. അവിടെ നോക്കും ആയുർവേദത്തിൻ്റെ ഒരു മരുന്നുകടയുണ്ട്, അതടക്കം ഇവിടെ ഉണ്ട്. ഈ നമ്മൾ പറയില്ല അങ്ങാടി മരുന്നുകൾ കിട്ടുന്ന കടയാണത്. അവിടെ നിന്ന് നമുക്കത് വാങ്ങിച്ചിട്ട് പോവാം. സാധാരണ അങ്ങാടി മരുന്നുകൾ എല്ലായിടത്തും കിട്ടില്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങാടി മരുന്നും കിട്ടും. അപ്പോൾ നമ്മൾ ഉണക്കമീൻ പള്ളിക്കോര ഒരു അര കിലോ വാങ്ങിച്ചിട്ടുണ്ട്. പാക്കറ്റാക്കിയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം 100-നോ 50-നോ ജ്യൂസായിട്ടും എടുക്കാം കേട്ടോ. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കയറി കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ ചമ്മന്തിപ്പൊടി. മോര് കാച്ചി ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് ഉണ്ണാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇതാണ് വരാപ്പുഴ മാർക്കറ്റ്. എല്ലാ വിധത്തിലുള്ള ഉണക്കമീൻ കിട്ടും, പിന്നെ ഫ്രഷ് മീൻ കിട്ടും, വെജിറ്റബിൾ കിട്ടും, നാടൻ ഐറ്റംസ് കിട്ടും. എല്ലാം നല്ല ഭംഗിയായി തന്നെ രുചികരമായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ അതിന് രുചി വേണ്ടത്. ഫ്രഷ് സാധനം കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വരാപ്പുഴ മാർക്കറ്റിൽ നമ്മുടെ കൊച്ചി എറണാകുളത്തുള്ളവരൊക്കെ വരാപ്പുഴ മാർക്കറ്റിൽ വന്നിട്ട് ഇതുപോലുള്ള മാർക്കറ്റിൽ ഇനിയുണ്ട് കേട്ടോ. വന്നിട്ട് ഇതുപോലുള്ള മീൻ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. നല്ല വെയിലാട്ടോ. നല്ല മഴ പെയ്താൽ നമ്മൾ പറയും നല്ല മഴയാണെന്ന് പറയും, വെയിൽ വന്നാൽ നമ്മൾ പറയും നല്ല വെയിലാണ്. അപ്പൊ ഒന്നിലും തൃപ്തരല്ല മനുഷ്യര്. എന്തായാലും വെള്ളം കയറിയിടത്തു നിന്നൊക്കെ കുറച്ചൊരു വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വെയിൽ ഇങ്ങനെ വരുമ്പം. വളരെ സന്തോഷം. ഏതായാലും ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കറി വെക്കണം. അപ്പൊ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം.